നമസ്കാരം. ക്രൈംബ്രാഞ്ച് അന്വേഷണം ഇഡിക്കെതിരെ കോടതി ചുരുട്ടിക്കൂട്ടി ദൂരെ കളഞ്ഞതൊക്കെ നമ്മൾ കണ്ടതാണ്. FIR പോലും റദ്ദാക്കി, എന്നിട്ടും നിയമ നടപടികൾ തുടരും എന്നൊക്കെയാണ് ഇവിടെ സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്. അല്ല, എന്തിനാണ് ഏതിനാണെന്ന് മനസ്സിലാകുന്നില്ല. ഇങ്ങനെ CPMന്റെ സഖാക്കളുടെ കണ്ണിൽ പൊടിയിട്ട് അല്ലെങ്കിൽ സഖാക്കളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഞങ്ങൾ മലമറിക്കും, EDI ഇപ്പൊ പിടിച്ചകത്തിടും, EDI ഇപ്പൊ ഞങ്ങൾ ഒതുക്കും അല്ലെങ്കിൽ ഇടിച്ചൊതുക്കും എന്നൊക്കെ പറഞ്ഞ് നടന്ന് ചില സഖാക്കന്മാർക്ക് ഇങ്കുലാബ് വിളിക്കാൻ ഉള്ള അവസരം ഒരുക്കി കൊടുക്കും എന്നുള്ളതല്ലാതെ ഇതിനൊന്നും യാതൊരു നിയമസാധുതയും ഇല്ല എന്നുള്ള കാര്യം വ്യക്തം. അത് നമ്മുടെ അഡ്വക്കേറ്റ് ജനറലിനും വ്യക്തമായിട്ട് അറിയാം. പിന്നെ പാർട്ടിയല്ലേ തീരുമാനിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു ലോക്നാഥ് ബെഹ്റയും അതുപോലെ വളരെ പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ പോലും ഇതൊന്നും വേണ്ട, ഇതൊന്നും നിലനിൽക്കില്ല, ഇത് ചീഞ്ഞു നാറും, ആകെ പ്രശ്നമാകും എന്ന് പറഞ്ഞിട്ട് പോലും അതൊന്നും കേൾക്കാതെ ചില സഖാക്കന്മാരുടെ വാക്ക് കേട്ട് പിണറായി സർക്കാർ കാട്ടിക്കൂട്ടിയ കോമാളിത്തരങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഹൈക്കോടതി അതൊക്കെ എടുത്ത് ദൂരെ എറിഞ്ഞതും നമ്മൾ കണ്ടതാണ്. ഇതിപ്പോൾ ദാ പുതിയ പരിപാടിയുമായി എത്തിയിരിക്കുന്നു. സ്വപ്ന സുരേഷ് എന്ന പ്രതിയുടെ ഈ കേസുകളിലൊക്കെ ഉൾപ്പെട്ട് ഇപ്പോൾ ജയിലിൽ കഴിയുന്ന സ്വപ്ന സുരേഷ് എന്ന പ്രതിയുടെ മകളെ കൊണ്ട് പരാതി കൊടുപ്പിച്ച് EDIക്കെതിരെ അന്വേഷണം തുടങ്ങാനുള്ള പരിപാടിയാണ് ഇവർ നടത്തുന്നത് എന്ന് കേൾക്കുന്നു. ആ പാവം പിടിച്ച പെൺകുട്ടി നമുക്കവരെ അറിയില്ല, കുട്ടിയെ നമുക്കറിയില്ല. എന്തൊക്കെയായാലും ആ കുട്ടിയെ കൂടി ഇതിനകത്തേക്ക് വലിച്ചെഴിച്ച് വെറുതെ അതിനെ കൂടി നാണം കെടുത്താം എന്നുള്ളതല്ലാതെ ഇതിനകത്തൊന്നും ഒരു കാര്യവുമില്ല എന്നുള്ള കാര്യം സർക്കാരിന് നന്നായിട്ട് അറിയാം. പിന്നെ കണ്ണിൽ പൊടിയിട്ടും മുഖംമൂടിയിട്ടും ആരുടെയെങ്കിലും മുന്നിൽ നല്ല വെള്ള ചമഞ്ഞല്ലേ പറ്റൂ, അതാണ് അവസ്ഥ. നമുക്ക് നോക്കാം. സ്വപ്നയുടെ മകളെക്കൊണ്ട് EDIക്കെതിരെ പരാതി കൊടുക്കാനുള്ള നീക്കം ക്രൈംബ്രാഞ്ച് ആരംഭിക്കുന്നതായി സൂചനയുണ്ട്. സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതി സ്വപ്ന സുരേഷിൻ്റെ മകളെക്കൊണ്ടാണ് ഇപ്പോൾ മകളുടെ പരാതി കോടതിയിലെത്തിച്ച് EDIയുടെ നീക്കത്തെ പ്രതിരോധിക്കാൻ നീക്കം നടക്കുന്നു എന്ന റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നുണ്ട്. സ്വപ്നയുടെ മകളിൽ നിന്ന് പരാതി വാങ്ങിക്കാൻ നീക്കം ശക്തമാക്കിയ ക്രൈംബ്രാഞ്ച് പലതവണ ഇവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ടു. മുഖ്യമന്ത്രിക്കെതിരെ മൊഴി പറയിപ്പിക്കാൻ EDI ശ്രമിച്ചുവെന്ന് സ്വപ്ന നേരത്തെ മൊഴി നൽകിയിരുന്നു. ഇക്കാര്യങ്ങൾ ബന്ധുക്കൾക്കൊപ്പം കഴിയുന്ന മകളെ ഫോണിൽ വിളിച്ചറിയിച്ചു. സർക്കാരിനെതിരെയും മന്ത്രിമാർക്കെതിരെയും മറ്റും മൊഴി നൽകാൻ പ്രേരിപ്പിച്ചതായി അമ്മ പറഞ്ഞതായി മൊഴി നൽകണമെന്ന് മൂത്ത മകളോട് ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടു എന്നാണ് സൂചന. പറഞ്ഞ് പഠിപ്പിച്ച് പറയുകയാണ്. EDIക്കെതിരെ മകളെ കൊണ്ട് പരാതി കൊടുപ്പിച്ച് ആ പാവം പെൺകുട്ടിയെ കൂടി ഇതിലേക്ക് വലിച്ചെഴിച്ച് ആകെ പ്രശ്നമാക്കാനുള്ള ശ്രമമാണെന്ന് തോന്നുന്നു. ഇത്രയും തരംതാണ് നടപടികളിലേക്കൊക്കെ ഇവിടുത്തെ സംവിധാനങ്ങൾ, അന്വേഷണ സംവിധാനങ്ങളും സർക്കാരുമൊക്കെ പോകുന്നത്. എത്ര സങ്കടകരമാണ്. കേസിൽ ആരോപണ വിധേയനായ പ്രമുഖനും ക്രൈംബ്രാഞ്ചിൻ്റെ നീക്കത്തിന് പിന്നിലുണ്ട് എന്നാണ് സൂചന. ഒരു പ്രമുഖനുണ്ടല്ലോ. മൂന്നാമതൊരു കേസ് കൂടി EDIക്കെതിരെ രജിസ്റ്റർ ചെയ്യാനാണ് ക്രൈംബ്രാഞ്ച് ഇതിലൂടെ ശ്രമിക്കുന്നത്. ഇനി അതുകൂടെ കിട്ടിയിട്ട് വേണം അതുകൂടെ എടുത്ത് ഹൈക്കോടതി ദൂരക്കളയാൻ. മുഖ്യമന്ത്രിക്കെതിരെ മൊഴി നൽകാൻ സ്വപ്നയെ EDI ഉദ്യോഗസ്ഥർ നിർബന്ധിച്ചുവെന്ന് പോലീസുകാരികൾ മൊഴി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദ്യത്തെ FIR ഫയൽ ചെയ്തത്. രണ്ടാമത്തെ കേസ് കൂട്ടുപ്രതിയായ സന്ദീപ് നായർ കോടതിക്ക് അയച്ച കത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഈ രണ്ട് കേസുകളുമാണ് FIR റദ്ദാക്കി ഹൈക്കോടതി എടുത്ത് ദൂരക്കളഞ്ഞത്. ഇത് ഒരുതരം വില കുറഞ്ഞ തന്ത്രമാണ്. അതായത് ഇത്തരത്തിൽ സാന്ദർഭികമായി ഒരാളെ കൊണ്ട് മൊഴി മാറ്റി പറയിച്ച് ഒരു അന്വേഷണ ഏജൻസി, അതും കേന്ദ്ര അന്വേഷണ ഏജൻസി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന കേസിൽ ഇത്തരത്തിൽ അന്വേഷണത്തിന് തടയിടാനും അവരെ ഭീഷണിപ്പെടുത്തി ഒതുക്കി നിർത്താനുമുള്ള തന്ത്രങ്ങളാണ് ഈ കളിക്കുന്നത് മുഴുവൻ. പക്ഷേ ഇതൊക്കെ വെറും വെള്ളത്തിൽ വരച്ച വര പോലെ ആകും എന്നുള്ള കാര്യം ഇവിടുത്തെ നിയമവിദഗ്ധർക്കും നിയമ സംവിധാനങ്ങൾക്കും നന്നായിട്ടറിയാം. എന്നിട്ടും ഇത്തരം നാണംകെട്ട കളികളും സ്വപ്നയുടെ മകളെ കൂടി, പാവം പിടിച്ച ആ പെൺകുട്ടിയെ കൂടി ഇതിലേക്ക് വലിച്ചെഴിച്ച് ആകെ ആ പെൺകുട്ടിക്ക് കൂടി നാണക്കെടുണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും. അതായത് ഇവിടെ സ്വയം രക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഈ അന്വേഷണങ്ങൾ മുഖ്യമന്ത്രിയുടെ നേരെ എത്താതിരിക്കാൻ വേണ്ടി എന്ത് വില കുറഞ്ഞ തന്ത്രവും എന്ത് ചീഞ്ഞു നാറിയ തന്ത്രവും പയറ്റും എന്നതിൻ്റെയും, അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ സഖാക്കളെ എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെടുത്തണമല്ലോ, ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് ബോധ്യപ്പെടുത്തണമല്ലോ. അപ്പോൾ ഇത് ബോധ്യപ്പെടുത്തുന്നതിൻ്റെയും ഭാഗമായുള്ള കാര്യങ്ങളാണ് ഈ സർക്കാരും ഇവിടുത്തെ നിയമ സംവിധാനങ്ങളും അല്ലെങ്കിൽ ഇവിടുത്തെ അന്വേഷണ സംവിധാനങ്ങളുമൊക്കെ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നിയമ വിദഗ്ധർ പറയുന്നത്. ഇതൊന്നും എങ്ങും ചെന്ന് നിൽക്കില്ല. അവസാനം വിളിക്കാൻ തേച്ചത് പാണ്ടാകും എന്നുള്ളതാണ് ഇതിൻ്റെ ആകെയുള്ള ഒരു ഫലപ്രാപ്തി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.